കേരളം സ്ത്രീ സൗഹൃദ സംസ്ഥാനം തന്നെയാണോ? എന്തിനിങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ പൊതു റോഡിൽ വെച്ച് അത് പകലായാലും രാത്രിയായാലും സ്ത്രീകൾക്ക് നേരെ ആക്രമണം നടക്കുന്നു. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് നമുക്ക് എങ്ങനെയാണ് സ്ത്രീ സൗഹൃദ സംസ്ഥാനം നാട് എന്ന് വിളിക്കുക? ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ ചിലരുടെ നെറ്റി ചുളിഞ്ഞേക്കാം. പക്ഷേ യാഥാർത്ഥ്യം പറയുമ്പോൾ നെറ്റി ചുളിഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം ഇങ്ങനെ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഒരു ഒറ്റപ്പെട്ട സംഭവമെന്ന് പറഞ്ഞ് ചെറുതാക്കാൻ കഴിയില്ല. ആ ന്യായീകരണം അംഗീകരിക്കാനും കഴിയില്ല. ഒറ്റപ്പെട്ട സംഭവമല്ല, തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവസാനത്തെ ഒരു സംഭവം കേരളത്തിൽ നടന്നിരിക്കുന്നു, തൊടുപുഴയിലാണ്. തൊടുപുഴയിൽ ജോലി കഴിഞ്ഞ് രാത്രി മടങ്ങിയ നഴ്സിനെ റോഡിൽ വെച്ച് കടന്നു പിടിച്ചു ഒരാൾ. ഈ നഴ്സ് അവരുടെ ആശുപത്രിയിൽ നിന്നും ജോലി കഴിഞ്ഞിട്ട് സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്നു. ആ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ആ നഴ്സിന് നേരെ, ആ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടന്നത്. നഴ്സിന്റെ സ്കൂട്ടറിന് പിന്നാലെ ബൈക്കിലെത്തിയ അക്രമി സ്കൂട്ടറിന്റെ വേഗം കുറഞ്ഞ സമയത്ത് ഒപ്പമെത്തി കടന്നു വിടക്കുകയായിരുന്നു. തൊടുപുഴ വണ്ണപ്പുറത്തു വ്യാഴാഴ്ച രാത്രി 8:30 സംഭവം നടന്നത്. രാത്രി 8:30 എന്ന് പറയുന്നത് അത്ര വലിയ പിന്നെ അർദ്ധരാത്രി ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നിങ്ങൾ രാത്രി പെണ്ണുങ്ങൾ ഇറങ്ങി നടക്കുന്നത് എന്തിന് എന്നൊക്കെ ചോദിച്ചേക്കാം. എന്നാൽ രാത്രിയിൽ സ്ത്രീകളുടെ രാത്രി നടത്തം സംഘടിപ്പിച്ച് അതിനെ ആഘോഷമാക്കി മാറ്റുന്ന ഭരണ പാർട്ടിയും ഭരണപക്ഷവും ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്നത് ഇവിടെ ഓർമ്മിക്കേണ്ടതുണ്ട്. സ്വകാര്യ ആശുപത്രിയിലെ നഴ്സിന് നേരെയാണ് അക്രമം നടന്നത്. വണ്ണപ്പുറം ടൗണിൽ നിന്നും വീട്ടിലേക്കുള്ള ചെറിയ വഴി തിരിയാൻ സ്കൂട്ടറിന്റെ വേഗം കുറച്ചപ്പോൾ പിന്നിൽ നിന്നും ബൈക്കിലെത്തിയാണ് ഉപദ്രവിച്ചത്. ഭയന്നുപോയ യുവതി സ്കൂട്ടർ നിർത്തി ശബ്ദമുണ്ടാക്കി. ഇതോടെ അക്രമി ബൈക്ക് തിരിച്ച് വേഗത്തിൽ ഓടിച്ച് കടന്നു കളഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. കാളിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രതികളെ കണ്ടെത്താനും പോലീസ് ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ടത്, പോലീസിന് ഇപ്പോൾ ഉള്ള ആകെ ഒരു ആയുധം എന്ന് പറയുന്നത് CCTV ആണ്. CCTV എന്ന സമ്പ്രദായം ഒരുപക്ഷെ പലയിടത്തും കണ്ണ് അടച്ചാൽ, വഴി മുടക്കി അല്ല അത് പ്രവർത്തനം നിലച്ചാൽ കേരളത്തിലെ പോലീസിന്റെ അന്വേഷണവും വഴിമുടങ്ങും എന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. പണ്ട് ഇത്തരം കാര്യങ്ങളൊന്നുമില്ല. ഇത്തരത്തിൽ ഏതെങ്കിലും അതിക്രമം നടന്നു കഴിഞ്ഞാൽ പോലീസ് ആ സാഹചര്യങ്ങളും ആ പരിസരവും ഒന്ന് പരിശോധിച്ച് അവിടെ പല തരത്തിലുള്ള അന്വേഷണവും നടത്തി അതിനുശേഷം പ്രതിയെ വളരെ വേഗത്തിൽ പിടിക്കുകയാണ് കാണുന്നത്. ഇപ്പോൾ ഇതാ ഒരു CCTV വന്നപ്പോൾ CCTV ഇല്ല എന്ന് പറഞ്ഞിട്ട് ഉള്ള CCTV മുഴുവനും അന്വേഷിച്ച് നടക്കും. എന്തായാലും അത് പോലീസിന്റെ ജോലി നടക്കട്ടെ. തെളിവുകൾ ലഭിക്കുന്നുണ്ട് എങ്കിൽ ആ തെളിവുകൾ അനുസരിച്ച് ആ CCTV ആയാലും ശരി, മറ്റാരുടെങ്കിലും ചോദിച്ചാലും ശരി, പോലീസിന്റെ വഴി പോലീസ് പോകട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ. പക്ഷേ ഒരു കാര്യം നമുക്ക് എടുത്തു പറയാം, ഒരു നിയമവാഴ്ച ശക്തമാണ് എന്ന ബോധം പൗരനുണ്ടെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഒരു നാട്ടിൽ നടക്കില്ല. അതാണ് എടുത്തു പറയേണ്ടത്. നിയമവാഴ്ച ഇവിടെ ഉണ്ട്. ഞാൻ എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണിച്ചാൽ, എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്നെ അപ്പത്തന്നെ പിടികൂടും. പിടികൂടി കഴിഞ്ഞാൽ ഞാൻ അകത്താകും, എൻ്റെ ഭാവി തൊലയും എന്ന ചിന്ത ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ബോധം പൗരനുണ്ടെങ്കിൽ ആ പൗരന്മാരിൽ നിന്നും ഇത്തരം പ്രവൃത്തികൾ നടക്കില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെയുള്ള പ്രവൃത്തികൾ നടക്കില്ല. കാരണം ഈ രാജ്യത്ത് ഏറ്റവും അധികം സംരക്ഷണ നിയമമുള്ളത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ്. അത് എല്ലാ പുരുഷന്മാർക്കും അറിയാം, എല്ലാ ജനങ്ങൾക്കും അറിയാം. സ്ത്രീകൾക്ക് വേണ്ടി സംരക്ഷണ നിയമങ്ങൾ നിരവധി ഉണ്ട്. പക്ഷേ ഈ നിയമങ്ങളുണ്ടെങ്കിലും പ്രഖ്യാപനങ്ങൾ നിരവധി ഉയരുന്നുണ്ടെങ്കിലും സ്ത്രീ സമത്വം, സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞ് വനിതാ മതിലുകളും അതുപോലെ മറ്റ് നവോത്ഥാന സമിതികളും ഒക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ കാലത്താണ് ഇതൊക്കെ നടക്കുന്നത്. അത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. തിരുവനന്തപുരത്ത് ഒരു വീട്ടമ്മ മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് വാങ്ങിച്ചിട്ട് വന്നപ്പോൾ ആ വീട്ടമ്മയെ ആക്രമിച്ച സംഭവമുണ്ട്. അതുപോലെ മ്യൂസിയത്ത് നടക്കാനിറങ്ങിയ ഒരു ഈ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി എഴുന്നള്ളുന്ന ആ രാജവീഥിയിൽ വെച്ച് ഒരു സ്ത്രീയെ കടന്നു പിടിച്ച സംഭവമുണ്ട്. ഇങ്ങനെ എത്രയോ എത്രയോ സംഭവങ്ങളാണ് കേരളത്തിൽ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പറയുമ്പോൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആരുടെയും പിരികങ്ങൾ ചുളിഞ്ഞിട്ട് കാര്യമില്ല എന്നത്.
ഒരു ഒരു കെട്ട സമൂഹത്തിൻ്റെ നേർസാക്ഷ്യമാണ് ഇവിടെ നമുക്ക് ആവർത്തിക്കപ്പെടുന്ന ഇത്തരം ചെയ്തികൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കെട്ട സമൂഹം എങ്ങനെ ഉണ്ടായി എന്നത് നമ്മൾ ഒരുപാട് ചിന്തിക്കണം. പുരോഗമന പ്രസ്ഥാനങ്ങൾ നിരവധിയുള്ള ഒരുപാട് ബുദ്ധിജീവികളും അതുപോലെ മറ്റ് ആൾക്കാരൊക്കെ ഉള്ളത് പുരോഗമന പ്രസ്ഥാനമെന്ന് സ്വയം പിന്നെ അംഗീകരിക്കുകയും സ്വയം അത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭരണകൂടം നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നത് മനസ്സിലാകും. ഇവിടെയാണ് നമ്മൾ കാണുന്നത് നിയമവേഴ്ച, ആഭ്യന്തര വകുപ്പ് പരിപൂർണമായും പരാജയമാണ് എന്നത് ഇതിൽ നിന്നും വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.